നിങ്ങളുടെ പാപ്പന് ഇത്ര വലിയ ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമ്മളെ കുറെ ആൾക്കാര് തന്നെ അല്ലടാ. പാപ്പന് ഈ കള്ളക്കടത്ത് കടത്തി കടത്തി വലിയ ആളാവുമ്പോ നമ്മളെ മറക്കൂ. അശാനെ ചേർത്തൊട്ടിച്ചതൊക്കെ കറക്റ്റ് തന്നെയല്ലേ? ഒന്നും പോടച്ച കവിടുന്ന് നോട്ട് മാറ്റി പണി തുടങ്ങിട്ടേ കാലം കുറെ. കുന്നും കൂടെ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് ഞാൻ ഗവർണർ. ഞാനടിക്കുന്ന നോട്ടും റിസർവ് ബാങ്കിന്റെ നോട്ടും തമ്മിലേ കാട്ടുകൊണ്ടിന്റെ വ്യത്യാസം പോലില്ല. നീ വായടിച്ചു നോക്കിക്കാണ്ട് ആ പ്രിന്ററിലേക്ക് ഇറങ്ങണ്ട്, കൂടുതൽ പണി ഉണ്ടാക്കണ്ട്. ഷാജി ഏട്ടാ, നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ രാജ്യം മുഴുവൻ തേടി കിടക്കുന്ന ഒരു കള്ളക്കടത്ത് കാരണമായിട്ട് ഇങ്ങനെ ഒരു ഡീൽ. നമ്മളൊരു പൊളി പൊളിക്കും ഈ കേരളത്തിൽ കിടന്ന്. അതൊക്കെ നമുക്ക് പൊളിക്കാതെ നിങ്ങൾ ആദ്യം ബിസിനസ് സംസാരിക്കും. അതെ, ആദ്യം നമുക്ക് ഈ ടയറൊക്കെ കൊണ്ട് വിട്ടിട്ട് പപ്പാതി കാശെടുക്കാം. എന്തായടാ അവിടെ? ഒരു മിനിറ്റ് ആ പ്രിന്റിങ് എടുത്ത ഒരു ഒറിജിനൽ ഞാൻ നോട്ടന്നെ. റിസർവ് ബാങ്ക് ഗവർണർക്ക് ഒന്നും കൊണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. ഇനി നമുക്ക് സർവോത്രം വിളിച്ചാല ഈ സമയത്താണ് സർവത്ത് പിടിക്കുന്നത്. പാട്ടി തണ്ടി ലാസറിന്റെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മളടിച്ച പുതിയ നോട്ടിനെ ഗാന്ധിജിക്ക് കണ്ണടിയില്ല. പഴയ സ്ഥലത്ത് പോയിരിക്ക. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എനിക്കുവാടാ സാറേ, ഈ പാതിരാത്രിയല്ലയോ നോട്ട് നിരോധിച്ച. അപ്പൊ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് നോട്ടിലേക്കുള്ള ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ ബാപ്പുജി കണ്ണട വെക്കാൻ മറന്നുപോയതായിരിക്കും. പാപ്പം തോറ്റി. ഹായ്, വാളൊക്കെ ഉണ്ടല്ല, എന്താ ആയത് പൂജ്യാണ് കാണിച്ച് ലാസറിനെ പറ്റിക്കാൻ നോക്കുന്നോടാ. Ah!
കുറച്ച് ചോരമോ തീർച്ചയായിരുന്നെങ്കിൽ അറപ്പങ്ങ് മാറിയാണ്. ഇത് ഞാൻ നിനക്കായിട്ട് ഒഴിഞ്ഞു വച്ചതാ. ആവശ്യം വന്ന എടുത്തു വച്ചൊന്ന് കാച്ചാൻ. മരണം തൊട്ടു മുമ്പ് എത്തുമ്പോ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പേടിച്ചൊരളിഞ്ഞ മോന്തേ നിൽക്കും. ദേ ഇതുപോലെ പാപ്പം മാത്രം പേടിച്ചില്ല, ഞങ്ങൾ ആരും കാണാത്തൊരു കാഴ്ച പാപ്പൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷാജി പാപ്പൻ ആജീവസ്ഥാൻ സലാമ വയ്ക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ.